ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അനുഭവങ്ങൾ എല്ലായ്പ്പോഴും ആസ്തിപ്പട്ടികയിൽ ചേർക്കണമെന്നാണ് വേറിട്ട കാഴ്ചകളുടെ ഈ ലക്കത്തിൽ അതിഥിയായെത്തുന്ന ഷിജി മാറോളി പറയുന്നത്. ഒരർത്ഥത്തിലെന്നല്ല, എല്ലാ അർത്ഥത്തിലും മധുരമുള്ള അനുഭവങ്ങളെക്കാൾ മനുഷ്യനെ പെട്ടെന്ന് മാനസികമായി സമ്പന്നയും പക്വമതിയുമാക്കുന്നത് കൈപ്പേറിയ ജീവിതയാഥാർത്ഥ്യങ്ങളാണെന്ന് അവർ സ്വജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. ഷിജി പാട്ടുകാരിയാവാനാണ് ആഗ്രഹിച്ചത്, ആവുകയും ചെയ്തു. ചലച്ചിത്ര ഗായികയായി പല ഭാഷകളിലും ആൽബങ്ങൾക്ക് വേണ്ടി പാടി. നിറഞ്ഞ സദസ്സുകളിൽ പരിപാടി അവതരിപ്പിച്ച് ഒരു പ്രൊഫഷണൽ പാട്ടുകാരി എന്ന ഖ്യാതി നേടി. സംഗീതാധ്യാപികയായി. എന്നാൽ അതൊക്കെ ആ ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ചെറിയൊരു വശം മാത്രമേ കാട്ടിത്തരുന്നുള്ളൂ. രാഷ്ട്രഭാഷാ പ്രചാരകയും ബാലമനസ്സുകളുടെ കൂട്ടുകാരിയും ആത്മീയ പ്രഭാഷകയും മറ്റു മറ്റുമായി താൻ പലർക്കും പലതായി മാറുന്നത് അവർ തന്നെ അറിഞ്ഞില്ല. ഗൗരീ പ്രിയ നന്ദനാ ഗജാനനാ, ഗൗരീ പ്രിയ നന്ദനാ സിന്ദൂരനേ പിത ചന്ദ്രവിരാജിത മംഗളമൂർത്തി പാഹി ഗജാനനാ. സംഗീതം സീരിയസ്ലി പഠിക്കാൻ തുടങ്ങിയത് ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. പക്ഷേ അമ്മയൊക്കെ പറഞ്ഞു കേൾക്കാൻ, ചെറുപ്പത്തിലെ 2 വയസ്സ് വർത്തമാനം പറയുന്ന കാലം തൊട്ടേ പാട്ടുകളോട് ഇഷ്ടമായിരുന്നു, ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ പാടാനും ഒക്കെ ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചെറുപ്പകാലം കുറച്ചു കാലം കാശ്മീരിലായിരുന്നു. എൻ്റെ അച്ഛൻ PWD വർക്ക് ചെയ്തിരുന്നു, കാശ്മീരിലാണ്. പിന്നെ അവിടുന്ന് അച്ഛൻ്റെ നാടായ തിരുവനന്തപുരത്തേക്ക് വന്നു. അവിടെ 2-3 വർഷം അച്ഛൻ്റെ വീട്ടിലായിരുന്നു. എന്നിട്ടാണ് ഇപ്പം ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന പുറമേരി എന്ന് പറയുന്ന വടകരയ്ക്കടുത്തുള്ള പ്രദേശത്തേക്ക് ഞങ്ങൾ താമസം മാറുന്നത്. എനിക്ക് ആദ്യ ഗുരു എന്ന് പറഞ്ഞ അച്ഛൻ തന്നെയാണ്. അച്ഛൻ നന്നായിട്ട് പാടും, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളായിരുന്നു. നന്നായിട്ട് പാടും, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പം കുഞ്ഞിലെ എന്നെ കൊണ്ട് പാടിക്കും. എൻ്റെ അനിയനും നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു. ശാസ്ത്രീയമായിട്ട് പഠിച്ചു തുടങ്ങിയത് പുറമേരി, ഞങ്ങളുടെ രാമേന്ദ്ര മാഷിൻ്റെ കീഴിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ശാസ്ത്രീയമായിട്ട് പഠിച്ചു തുടങ്ങിയത്. നാരായണ കീ ആപ് കീ ഹോ ഗയി ദാസേ രേ. എൻ്റെ സ്കൂൾ ജീവിതമാണ് എന്നെ മാറ്റിയത്. വളരെ ഇൻട്രോവേർട്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. പാട്ടൊക്കെ പാടുമെങ്കിൽ പോലും പുറമേരി കടത്തനാട് രാജാസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന വലിയൊരു സ്കൂളിൽ ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങിയ ഒരുപാട് കലാകാരന്മാർ ഇറങ്ങിയ സ്കൂളിലെത്തിയതിന് ശേഷമാണ് രാമേന്ദ്ര മാഷ് എന്ന് പറയുന്ന ഗുരുനാഥനാണ് എന്നിലുള്ള ഒരുപാട് കലകൾ. ഞാൻ ഒരുപാട് വർഷം കലാതിലകായിരുന്നു. എല്ലാ മേഖലകളിലും മത്സരിച്ച് ഫസ്റ്റ് നേടിയിട്ടുണ്ടായിരുന്നു. കഥാപ്രസംഗമായിരുന്നു അന്ന് മെയിൻ. പിന്നെ ഡാൻസ്, എഴുത്ത് അതൊക്കെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ സ്കൂളിലെ അധ്യാപകരാണ്. ഒരുപാട് വേദികളിൽ കുഞ്ഞിലെ പ്രൊഫഷണലി പാടിയിരുന്നു. നല്ല സിംഗേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ ചെറിയ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടൊക്കെ തുടങ്ങിയതാണ് കരിയർ. പിന്നെ അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അപ്ലൈ ചെയ്ത് അവിടുത്തെ ലൈറ്റ് മ്യൂസിക് ബി ഗ്രേഡ് ആർട്ടിസ്റ്റായി. ഞാൻ പറഞ്ഞ ഒരു ഗുരുനാഥൻ, അദ്ദേഹം എവിടെയൊക്കെ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് പാടാനുള്ള അവസരം ഉണ്ടാവോ, എത്ര ദൂരെയാണെങ്കിലും ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി അനുഭവം, അതൊരു പഠനമാണ് എന്നുള്ള രീതിയിൽ, അല്ലാതെ ഫസ്റ്റ് വാങ്ങണം അങ്ങനെയല്ല. ആ അനുഭവങ്ങൾ ഒരുപാട് തരത്തിൽ എന്നെ ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന എന്തിനെയും നേരിടാനും പഠിക്കാനും ഉള്ള ഒരു മനസ്സ് ഞാൻ ഒരുപാട്, കല്യാണത്തിന് ശേഷമാണ് എൻ്റെ പഠനം, ഇപ്പോൾ PhD വരെ പഠിച്ച ഒരാളാണ്, PhD ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പഠിക്കുക എന്നുള്ളതൊരു രസമാണ് എനിക്ക്, അത് ഏത് സബ്ജക്റ്റ് ആയാലും. പൊന്നോടം വന്നോ പോം പട്ടോ വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോ. കേന്ദ്ര സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറായിരുന്ന കെ ബാബുവിന്റെയും കമലാബാബുവിന്റെയും മകൾ ഷിജിയുടെ ബാല്യ കൗമാരങ്ങൾ ജന്മദേശമായ വടകരയിലും തിരുവനന്തപുരത്തും കാശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങളിലും മറ്റുമായിരുന്നു. എങ്കിലും 4ാം ക്ലാസ് മുതൽ സംഗീതം ശാസ്ത്രീയമായി പഠിക്കാൻ ഭാഗ്യമുണ്ടായി. വൈക്കം ശങ്കരൻ നമ്പൂതിരിയും തരണി രാമചന്ദ്രൻ നമ്പൂതിരിയുമായിരുന്നു ആദ്യകാല ഗുരുക്കന്മാർ. സ്കൂൾ കാലത്ത് തന്നെ ലഭിച്ച വലിയ അംഗീകാരങ്ങൾ ഷിജിയെ അഹങ്കാരിയാക്കാതെ തികഞ്ഞൊരു സംഗീതജ്ഞയാക്കി വളർത്തിയെടുത്തു. യോഗ പരിശീലനവും മനോവിജ്ഞാനീയത്തിലുള്ള താൽപര്യവും കൂടിയായപ്പോൾ ഈ പാട്ടുകാരി നഗരത്തിലെ അറിയപ്പെടുന്ന ഗുരുനാഥയും മാർഗദർശിയും ഉപദേശകയും പ്രഭാഷകയും വിവർത്തകയും എല്ലാവരുടെയും സഹോദരിയും സുഹൃത്തുമായി
അനായാസം പരിണമിച്ചു. സമൃദ്ധിയിലും സമ്പത്തിലും ആയിരിക്കുമ്പോഴും ഏകാന്തതയും നൈരാശ്യവും സദാ പൊതിഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങൾക്ക് ഇന്ന് ഇവർ വെളിച്ചവും തണലും സാന്ത്വനവും നൽകുന്നു. നല്ല ഓർമ്മകളാണ് കാശ്മീരിലുള്ള ഓർമ്മകൾ. നല്ല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങള് താമസിച്ചത്. അവിടെ നല്ല ഗ്രാമങ്ങൾ, നല്ല നമ്മളാ സങ്കല്പത്തിലുള്ള കാശ്മീർ തന്നെയാണ്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് കാണാം ഈ പട്ടാളക്കാർ പോകുന്നത്, രാത്രി 2 മണിക്കൊക്കെ ഈ ഫയർ ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കാം. എപ്പോഴും ഒരു പരിഭ്രാന്തിയുള്ളൊരു സൊസൈറ്റിയാണ് ശരിക്കും. പിന്നെ പിന്നെ അവർക്കതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അവിടെ തൊട്ടപ്പുറത്തെ സൊസൈറ്റിയിലായിരിക്കും ചിലപ്പം ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടാവുക, ഇപ്പുറത്തെ ജീവിതങ്ങൾ പോകുന്നുണ്ടാവും. അപ്പോൾ കുഞ്ഞിലെ ഇതൊക്കെ കാണാനും ഇതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ വലിയൊരു പ്രായത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്വാധീനം എല്ലാവരിലും ഉണ്ടാക്കുന്നൊരു വ്യക്തിയായിരുന്നു. കാണുന്ന എല്ലാവരെയും സ്നേഹിക്കുകയും എപ്പോഴും സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ളൊരു ജീവിതം, കുറേ കാലം ഒറ്റയ്ക്കായിരുന്നു കാശ്മീരിൽ. അവിടുത്തെ സാഹചര്യം കൊണ്ട് ഫാമിലി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു കല്യാണ പ്രായമൊക്കെ ആയപ്പോൾ ഒക്കെ പെട്ടെന്ന് തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതായിരുന്നു. പിന്നെ അങ്ങോട്ട് മടങ്ങി വന്നിട്ടേ ഇല്ല. മരിച്ച ശേഷവും ഞങ്ങൾക്ക് ബോഡിയൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഷോക്ക്, അമ്മയ്ക്ക് അല്ലാത്ത ഇതായിരുന്നു, അമ്മയ്ക്ക് ഭയങ്കര ഷോക്കായിരുന്നു അത്. അമ്മ വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല കുറേ കാലം. കാരണം നമ്മളത് പിന്നെ അങ്ങനെ മാറി മാറി എൻ്റെ ജീവിതം മുമ്പോട്ട് പോയല്ലേ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും എൻ്റെ കരിയറൊക്കെ എന്താ പറയുക, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പാടാനും പഠിക്കാനും എല്ലാം ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്തുകൊണ്ടാണ് എൻ്റെ പഠിത്തമൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അവൾ ചെറുപ്പം തന്നെ ഇതിൽ എല്ലാ കാര്യത്തിനും അവളുടേതായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സ്കൂൾ പഠിക്കുമ്പോഴേ പരിപാടി എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ആളായിരുന്നു. ചെറുതായ സമയത്ത് തന്നെ അവൾ നന്നായി പാടും. അപ്പം ഞങ്ങൾ അവളെ പാട്ട് പഠിക്കാൻ ചേർത്തു. അവളെ അച്ഛനും അതിന് സപ്പോർട്ട് തന്നെ. എനിക്കും അത് ഇഷ്ടമായിരുന്നു. ഞാൻ പരിപാടിക്കപ്പം പോകുമ്പോൾ ഞാനും കൂടെ പോകും. എല്ലാവരും സപ്പോർട്ട് തന്നെയായിരുന്നു. ഒരു വലിയ ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം എന്നെ ഒരു വൈഫ് എന്ന് മാത്രമല്ല, ഒരു വ്യക്തി, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന, ഒരുപാട് കാര്യം സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരാളെന്ന രീതിയിലാണ് അദ്ദേഹം എന്നെ കാണുന്നത്. എനിക്ക് അത് അനുഭവമുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ, കാരണം ഏട്ടൻ്റെ വീട്ടിൽ ആണുങ്ങൾ മാത്രമുള്ള ഒരു ലോകമാണ്, അപ്പം ഞങ്ങളിപ്പം ഹസ്ബൻഡ്, ബ്രദറിൻ്റെ സിസ്റ്റർ, ഐ മീൻ വൈഫായാലും ഞാനും, ഞങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അമ്മ അവിടുത്തെ അമ്മ കുറേ പെൺകുട്ടികളുടെ ലോകത്തിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരോടൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തുടങ്ങുമ്പോഴേ ഇതന്നെയാണ്, പാട്ടും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പണ്ട് ചെയ്തിരുന്നൊക്കെ അമ്മേനെ കേൾപ്പിക്കുക. ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. ഒരുപാട് സപ്പോർട്ടീവായിരുന്നു അവർ. ഒരുപാട് അഭിമാനത്തോടുകൂടെ പലരും അമ്മയുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ വ്യക്തിത്വം ഒരു വലിയ പരിഗണന കൊടുക്കാതെ പോകുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അവരുണ്ടാക്കിയെടുത്തതൊക്കെ എല്ലാം ഉള്ളിൽ വെച്ചിട്ട് അവരെ വീട്ടിൽ ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. കുടുംബ അന്തരീക്ഷങ്ങളും ബന്ധങ്ങളും തകരാതെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അമ്മമാരുടെയും വീട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. അതിന് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. 17 വയസ്സിൽ ഷിജി മാറോളി യോഗ ഗുരുവായി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി സംഗീതാധ്യാപികയാണ്. രക്ഷിതാക്കളുടെ പ്രായോജിതമായ പരിചരണവും വാത്സല്യവും ലഭിക്കാതെ താളം തെറ്റുന്ന ബാലമനസ്സുകളിൽ ജീവിതവ്യമായ ദിശാബോധം വളർത്തിയെടുക്കൽ തന്റെ ഉത്തരവാദിത്വമാണെന്നും ഈ വീട്ടമ്മ വിശ്വസിക്കുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാർക്ക് ഒത്തുചേരാനുള്ള സത്സംഗം ഒരുക്കുകയും ഭക്തിയും സ്നേഹവും കലർന്ന വാക്കുകളിൽ അവരുടെ ബാക്കി ജീവിതത്തിന് പടർന്നു പരക്കാനുള്ള പന്തലാവുകയും ചെയ്യുന്നു. ബാംഗ്ലൂരിലെ
ബാംഗ്ലൂർ വന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥനകൾ പാടി അവിടുന്ന് പലരും കേട്ട് കേട്ട് വലിയ വലിയ സദസ്സിലൊക്കെ പാടാൻ വിളിച്ചു തുടങ്ങി. കൂടുതലും പ്രാർത്ഥന ഗാനങ്ങൾ അല്ലെങ്കിൽ വന്ദേമാതരം, വന്ദേമാതരം ഒക്കെ ഫുൾ അറിയുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ വിദ്യാനികേതൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് ഫുൾ അറിയായിരുന്നു. അപ്പോൾ അതൊരു കൗതുകമായി ഇവിടുത്തെ ആളുകൾക്ക്, ഫുൾ വന്ദേമാതരം എന്താണ്. അങ്ങനെ വലിയ വലിയ സദസ്സ് മിനിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള സദസ്സിലൊക്കെ പാടാൻ വിളിച്ചു തുടങ്ങി. അങ്ങനെ അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്ലേ ബാക്ക് സിംഗർ, മലയാളിയാണ് അദ്ദേഹം, കന്നഡയിൽ ഒരുപാട് തെലുങ്കിലൊക്കെ പാടുന്ന അനൂപേട്ടനെ പരിചയപ്പെടുകയുണ്ടായി. അങ്ങനെ അനൂപേട്ടൻ വലിയൊരു ബ്രേക്ക് തന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിൽ. 4-5 പാട്ടുകൾ അനൂപേട്ടൻ്റെ കൂടെ പാടാൻ സാധിച്ചു. പിന്നെ ഒരുപാട് സദസ്സിൽ അനുഭവൻ്റെ കൂടെ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, മഞ്ജിത് സുമൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ജഡ്ജിങ് പാനലിലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെയുള്ള സദസ്സിലൊരു പുതിയ ആൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ അതങ്ങനെ നിമിത്തമായി വന്നതാണ്. ബാംഗ്ലൂർ മ്യൂസിക് കഫേൻ്റെ സാരഥി സി ജോസർ, അദ്ദേഹം ക്യാമറ ഫോട്ടോഗ്രാഫറൊക്കെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കാണുന്നുണ്ടായി. അപ്പോൾ ഞാൻ പാടി ഇറങ്ങി എൻ്റെ മോൻ ചെറുതാണ്, മോനെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പിന്നാലെ ഒരു താടിയൊക്കെ വെച്ചൊരാൾ ഓടി വരുന്നു ക്യാമറയൊക്കെ ആയിട്ട്. പെട്ടെന്ന് ഞാൻ പേടിച്ച എന്താ സംഭവം. അപ്പോൾ സാർ ഇത്രയേ ചോദിച്ചുള്ളൂ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ട്, പിന്നെ ഞങ്ങളിപ്പോൾ മോനിഷയുടെ ഒരു മോനിഷ മൊണ്ടേജ് പറഞ്ഞിട്ടൊരു മോനിഷയുടെ ബേസായിട്ടൊരു ഷോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വോയിസ് കേട്ടപ്പം താല്പര്യം തോന്നി, ആ ഒരു ഞങ്ങളുടെ ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഒരു എന്താ പറയുക, വിത്തിൻ സെക്കൻഡാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് ചോദിക്കണം, ചെറിയ കുട്ടികളോട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അപ്പം പെട്ടെന്ന് സാറ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ മോനിഷ ആ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുത തോന്നിയത്. എൻ്റെ അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഞാൻ ഒരുപാട് ട്രാൻസ്ലേറ്റ് ഐ മീൻ മലയാളം, ഹിന്ദി മലയാളം അങ്ങനെ ചെയ്യാറുണ്ട്. എം എ പഠിക്കുന്ന സമയത്തെ വായിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ മോള് പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് എം എക്ക് പഠിക്കുന്നത്. അപ്പോൾ വായിക്കാനുള്ള മടി കാരണം കേൾക്കുമായിരുന്നു ഒരുപാട്. ആ സമയത്തൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരുടെ സ്പീച്ചുകൾ ഇങ്ങനെ വെറുതെ രസത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം കാണിച്ചു. അവർ നിനക്കിതൊരു പ്രൊഫഷൻ ആക്കാമല്ലോ അങ്ങനെ പറഞ്ഞു. പിന്നെ എഴുതാൻ തുടങ്ങി, രസത്തിന് ചെയ്തതാണ്. ഹിന്ദി മലയാളത്തിലുള്ളത് ഹിന്ദിയിലും ഹിന്ദിയിലുള്ളത് മലയാളത്തിലൊക്കെ. ഞാനിപ്പോൾ സ്വാമി വിവേകാനന്ദ സർവസ്വം അതിൻ്റെ ബുക്സ് മേടിച്ചിട്ടുണ്ട്, 10 വോള്യങ്ങളായിട്ട്. അത് ഓൾറെഡി ട്രാൻസ്ലേറ്റഡ് ആണ്. പക്ഷെ എനിക്കൊരു രസം മാറ്റി അത് വായിക്കുകയും ചെയ്യാം, അതിലെ കണ്ടന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു 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 വ്യക്തി പറഞ്ഞ കാര്യമായാലും അത് ഓൾറെഡി എഴുതപ്പെട്ട് ഒരുപാട് ആൾക്കാർ വ്യൂ ചെയ്ത സാധനമാണ്, വായിച്ച് അറിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മളത് നന്നായിട്ട് പഠിച്ച് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം എഴുതുന്ന അത് അതുപോലെ നമ്മൾ വായിച്ച് ഉൾക്കൊണ്ടതിന് ശേഷമൊക്കെ ട്രാൻസ്ലേഷൻ പാടുള്ളൂ. ഞാൻ 17-ാമത്തെ വയസ്സിൽ യോഗാധ്യാപികയായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. 17-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഭാരതീയ വിദ്യാനികേതൻ എന്ന് പറയുന്ന വലിയ ഒരു വിങ്ങിൽ. അതിനുള്ള കാരണം വെച്ചാൽ സ്കൂളിൽ നിന്നുള്ള എൻ്റെ ടീച്ചേഴ്സ് എന്നിൽ കണ്ട കുറേ കാര്യങ്ങളായിരുന്നു. അതായത് ആ ഒരു എക്സ്ട്രാ മെരിറ്റ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും, എൻ്റെ താല്പര്യവും. അപ്പോൾ ഒരു പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്താണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. പിതാവിന്റെ അകാല വിയോഗത്തിൽ തളരാതെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ആശ്വാസവും പ്രത്യാശയുമായി ജീവിതത്തിന്റെ രണ്ടാം പാദത്തിലേക്ക് നന്നേ ചെറുപ്പത്തിലെ പ്രവേശിച്ച ഷിജിയുടെ പ്രധാന ആയുധം സംസാരശേഷിയാണ്. മനുഷ്യർക്ക് മാത്രം പ്രകൃതി തുറന്നു തന്നിട്ടുള്ള ഈ വാതായനം ക്രിയാത്മകമായും ഫലപ്രദമായും ഉപയോഗിച്ചുകൊണ്ട് അവർ സഹജീവികളുടെ അകത്ത് കടക്കുന്നു. ഒരു സർജന്റെ കൃത്യതയോടെ കാര്യങ്ങൾ ഗ്രഹിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഞാൻ കൗൺസിലർ കൂടിയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട് ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ കടിച്ചു തൂങ്ങിയിട്ട് ജീവിതം മടുത്തൊരവസ്ഥ. അപ്പം ഞാനെപ്പോഴും പറയും, നമ്മളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളത് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ ഓരോ ദിവസം പുറത്തിറങ്ങുമ്പോൾ ആലോചിക്കും, നാളെ എനിക്ക് ഈ സ്ഥലം കാണാൻ സാധിക്കുമോ. ഒരുപാട് പേര് ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ സന്ദർശിക്കുന്ന ഒരാളാണ്, സംസാരിക്കുന്ന ഒരാളാണ്. അവരുടെയൊക്കെ ആഗ്രഹം ഒന്ന് എനിക്ക് ആ ജനവാതിലിൻ്റെ അപ്പുറമുള്ള ലോകം ഒന്ന് കാണണം. എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് ഇങ്ങനെ വിഭാഗമൊന്നുമില്ല, എല്ലാവരോടും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇഷ്ടമായിരുന്നു കുഞ്ഞിൽ. അപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ചില പ്രശ്നങ്ങൾ പറയുമ്പം വെറുതെ ഒരു സൊല്യൂഷൻ പറയുമ്പോൾ അവർക്കത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം എൻ്റെ ഭാഷ സംസാര രീതിയാണോ എന്താണെന്നറിയില്ല. അപ്പം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എനിക്ക് മറ്റുള്ള ആൾക്കാരെ സംസാരത്തിലൂടെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അമ്മയായാലും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരായാലും എല്ലാം എൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കും കുഞ്ഞിലെ ചെറുപ്പത്തിലെ. അപ്പോൾ ആ ഒരു ചിന്ത, ആ ഒരു ടാലൻ്റ് ആയിരിക്കാം മേ ബി.
അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടി യോഗ പഠിക്കാൻ പോയപ്പം മനസ്സിനെ മനസ്സിലാക്കുക, മനുഷ്യനെ മനസ്സിലാക്കുക, ഈ ഒരു ജന്മം മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ യോഗാശാസ്ത്രം തന്നെ. നമ്മൾ ആളുകളോട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ എത്ര പേർക്ക് സാധിക്കും അല്ലെ? നമുക്ക് അതന്നെ, അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചില ആൾക്കാരെ മുഖത്ത് നോക്കി സംസാരിക്കുക. അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, പിന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത്. ഞാൻ ഈ വെക്കേഷനും നാട്ടിൽ പോയപ്പം മുമ്പേ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ ടീച്ചർ ഒരു ക്ലാസ് കൊടുക്കണം നമ്മുടെ പെൺകുട്ടിക്കായാലും അമ്മമാർക്കായാലും. ഞാൻ പറഞ്ഞു ഈ സിറ്റി സൊസൈറ്റിയും നാട്ടിലെ സൊസൈറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നാട്ടിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടുകയും എല്ലാം ഉള്ള ആൾക്കാരാണ് കുട്ടികൾ, ഒരുപാട് പാമ്പർ ചെയ്യുന്ന, അല്ലെങ്കിൽ അച്ഛനമ്മമാരില്ലെങ്കിൽ പോലും സ്നേഹിക്കാൻ ഒരുപാട് വീട്ടിൽ. എന്നിട്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ ട്രാപ്പിൽ. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ കൗൺസിലിംഗ് വരുന്ന കൂടുതലും കേരളത്തിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്നവരും അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വന്ന അങ്ങനത്തെ ആൾക്കാർക്ക് കൂടുതൽ സംഘർഷങ്ങൾ. പെട്ടെന്ന് ആ ഒരു സൊസൈറ്റി മാറുമ്പോഴുള്ള ഒരു വിഭ്രാന്തി. പിന്നെ നാട്ടിലുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചും കൂടെ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വരണം. നമ്മൾ മത്സരങ്ങളും ഇതിലും ചുരുങ്ങിപ്പോവാണ്ടേ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരണം, വന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ യോഗ ക്ലാസ്സിനൊക്കെ വിളിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു ബാംഗ്ലൂർ. പിന്നെ എനിക്ക് സ്വയം തോന്നി സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളത്. പിന്നെ അങ്ങനെ വീട്ടിൽ മ്യൂസിക് ക്ലാസ് ആയിട്ട് തുടങ്ങി, സത്സംഗം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി, അതിലൊരു സിലബസ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുക. കഥകളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടുപോയി പാട്ട് സദസ്സുകളിൽ പാടിക്കാറുണ്ട്. പിന്നെ മെയിൻ ബേസ് ചെയ്തിരിക്കുന്നത് ക്ലാസിക്കൽ വോക്കൽ തന്നെയാണ്. അവൾക്ക് ഇന്ത്യ ഫസ്റ്റ് മാം മീറ്റ് പണ്ണുമ്പോൾ അവൾക്ക് പേസുറതുക്ക് വന്ന് ഷീ ഈസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് ഈവൻ വേർഡ്സ് കംപ്ലീറ്റ്ലി. സോ വി കെയിം ടു നോ ദാറ്റ് ത്രൂ മ്യൂസിക് തെറപ്പി വി ക്യാൻ ഗിവ് ഹർ ഷീ ക്യാൻ ഇംപ്രൂവ് ഹർ സ്പീച്ച്. ലെറ്റർ സ്റ്റാർട്ട് ആകുമ്പോൾ അവൾക്കത് പറ്റുന്നില്ല. സോ അപ്പോൾ മ്യൂസിക്കിൽ പഠിക്കുമ്പോൾ സാരിഗാമ അത് അവൾക്ക് അങ്ങനെ വന്നു വരുമ്പോൾ അത് ലെറ്റേഴ്സ് വേർഡ്സോടെ കൂടി അവളെ ചേർത്ത് അങ്ങനെ ചേർത്ത് പഠിക്കുമ്പോൾ അവളെ വേർഡ്സ് സെൻറ്റൻസ് ആക്കി, ഫസ്റ്റ് ലെറ്റേഴ്സ് വേർഡ്സ് സെൻറ്റൻസ് ആക്കി ഇപ്പം നല്ലോണം സംസാരിക്കാൻ തുടങ്ങി. സോ സ്റ്റാർട്ട് ആക്കുന്നത് സരിഗമ പതിനെ. രാഷ്ട്രഭാഷയെ വൈകാരിക വിവേകത്തോടെ സമീപിക്കുന്ന ഷിജി മാറോളി ഇപ്പോൾ അതിലൊരു ഡോക്ടറേറ്റ് നേടാനുള്ള യജ്ഞത്തിലാണ്. അച്ചടി മഷിയേറ്റ് പുസ്തകങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളെക്കാൾ ഷിജി ടീച്ചർ പഠനത്തിനും വിവർത്തനത്തിനുമായി ഉപയോഗിക്കുന്നത് വായുവിൽ അതിദ്രുതം കലരുന്ന പ്രഭാഷണങ്ങളെയാണ്. അങ്ങനെയാണ് പ്രധാനമന്ത്രിയോട് വരെ മുഖാമുഖം സംസാരിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചത്. കുട്ടികൾ രണ്ടു മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ ഭയങ്കര സീരിയസ് അവർ, ഈഗോയിസ്റ്റിക് ആണ്. അവരുടെ ചെറിയ കാര്യങ്ങൾ നമ്മൾ തമാശ പറയുമ്പോഴും ചിരിക്കില്ല. അപ്പം അത് നമ്മുടെ തന്നെ ഫോൾട്ടാണ്. നമ്മൾ അവർക്ക് അവരെ പാമ്പർ ചെയ്യുന്നില്ല. അവർ അധികം പാമ്പർ ചെയ്താൽ കുട്ടികൾ നശിച്ചു പോകും. നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം കിട്ടി വളർന്നതാണ്. അപ്പം നമുക്കതൊരു ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്നേഹവും. അത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. അല്ലാതെ ഒരു 15 വയസ്സായിട്ട് പെട്ടെന്ന് നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പോകുന്നു, അവരെ കൂടുതൽ നൈതിക ശിക്ഷണങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ, അതല്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞിലേ നമ്മൾ അവരെ ആ പാതയിൽ നമ്മൾ അത് കാണിച്ചു കൊടുത്ത് അവരെ വളർത്തണം. ഞാൻ എൻ്റെ PhD കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഞാൻ NLP എന്ന് പറയുന്ന ഒരു ലൈഫ് കോച്ച് ട്രെയിനിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ സർട്ടിഫിക്കറ്റ് വെയിറ്റ് ചെയ്യാണ്. പുതിയൊരു കരിയർ മാറാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ. പിന്നെ ഈ പറയുന്ന സത്സംഗം, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആയാലും അദ്ദേഹവും ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ സത്സംഗം എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അമ്മമാരിലേക്ക് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുറച്ചും കൂടെ നന്നായി ചെയ്യണം എന്നാണ്.